ലക്ഷ്മി നല്ല മണം വരണം, നല്ല പുകയുണ്ട്. ഇവൻ ഇവിടെ തേപ്പല്ല വാറ്റാണെന്ന് തോന്നുന്നത്. സത്യം, ഇവ ഇവിടെ വാറ്റിന്റെ പരിപാടി. നിനക്ക് വാറ്റിന്റെ പരിപാടി ഇല്ല ഇവിടെ. സത്യം പറ. ലക്ഷ്മി കാണാം മണം വരില്ലേ? ഇല്ലേ അല്ല, ഭ്രാന്തല്ല. നിന്റെ കടയിൽ വാറ്റുണ്ടെന്ന് നിന്നെ കാണുമ്പോ അറിയാം. ലക്ഷ്മി ഇവന് വാറ്റുന്നതിന്റെ വേറൊന്നും അല്ല, ഇവന് സാധനം കിട്ടും. ഇവന് ഈസി ആയിട്ട് ഇവന് കരിപ്പോട്ട് ഇവന് വരുന്നുണ്ട്. നീ ആര്യനാട് വഴിയല്ലേ പറഞ്ഞത്? നിനക്ക് അവിടുന്ന് ലാഭം അല്ലേ? അനുവിന്റെ അച്ഛൻ അത്യാവശ്യത്തിന് കരിപ്പാട്ടി കൊടുക്കുകയും ചെയ്യും. ആവശ്യത്തിന് പറഞ്ഞാല് ഈ പറയുന്ന ആയുർവേദ കോളേജിലും ഡോക്ടറാ. ഡോക്ടറല്ല, അവിടെ പിന്നെ അങ്ങാടി കടകളിലും പിന്നെ ഈ പലചരക്ക് കടകളിലൊക്കെ കൊടുക്കാം. ഡയറക്റ്റ് മറ്റത്തെ ബ്ലാക്കിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുകയും ചെയ്യും. അല്ല, അങ്ങനെ ചെയ്യാറില്ല അച്ഛൻ. ഹലോ സുഹൃത്തെ, നിങ്ങൾ അച്ഛൻ തന്നെ ഇവന് കരിപ്പൊട്ടി എടുത്ത് ഇവനും അങ്ങനെ പറയരുത്. ഇല്ല, ഫ്ലോറാണ്. ഇല്ല, കുറച്ച് നാളായിട്ട് ഒരു 5 വർഷമായിട്ട് ഈ കരിപ്പെട്ടി അല്ലെങ്കിൽ കരിപ്പെട്ടി സതീഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. പഞ്ചാര കച്ചവടം പഞ്ചാര സതീഷ് കരിപ്പെട്ടി കച്ചവടം എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ? സീരിയസ് ആയിട്ട് പറഞ്ഞു ചേച്ചി. ഹലോ, ഞാൻ കുറെ നാളായിട്ട് നോബിച്ചോട് മാത്രമാണ് ഇങ്ങനെ ചുമ്മാ കളിയാക്കുന്നത്. ഞാൻ ഇതുവരെ അച്ഛനോട് പറഞ്ഞു. അടുത്താണ് ഈ വാറ്റ് കട, അത് മനസ്സിലാക്കണം. അല്ല, ഞാൻ അച്ഛനോട് ഇതുവരെ പറഞ്ഞില്ല. അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് വിഷമമുണ്ടോ കളിയാക്കാൻ. ഞാൻ അച്ഛനോട് ചോദിച്ചു നിനക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടായിക്കൊള്ളാം എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ നാട്ടിൽ എന്തിനാണ് വിളിക്കുന്നത്? സതീഷ്. പിന്നെ ചിലവര് കരിപ്പിട്ട് സതീഷ്. അങ്ങനെയല്ലേ ഞാൻ വിളിച്ചത്? അല്ലാതെ വേറെ എന്തെങ്കിലും ഞാൻ വിളിച്ചാ? പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ അത്. ചേട്ടനും അസീസിക്കും തങ്കച്ചേട്ടനും മാത്രം അറിയാവൂ കരിപ്പിട്ട് സതീഷ് എന്നുള്ള പേര്. ആണോ അല്ലയോ? പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ? ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോളൂ, നീ ഇപ്പൊ 10 പ്രാവശ്യം പറഞ്ഞു കരിപ്പിട്ട്. ഞങ്ങൾ തകർത്തതുമില്ല, കരിപ്പൊട്ടി മോട്ടിച്ചതുമില്ല. ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയ ശേഷം എന്റെ അച്ഛന് നല്ലൊരു ബിസിനസ് ഇപ്പൊ നടക്കുന്ന പോലും. ഇവിടെ ഇത്രയും പരസ്യം ലോകത്ത് എവിടെ കിട്ടൂടി? എന്റെ അച്ഛൻ മാത്രല്ലല്ലോ ഈ ബിസിനസ് ചെയ്യുന്നത്, എത്രയും പേര് ചെയ്യുന്നു. അവർക്ക് ഇല്ലാത്ത പരസ്യം നിന്റെ അച്ഛന് കരിപ്പൊട്ടി സതീഷ് പരസ്യം. കരിപ്പൊട്ടി എന്നല്ലേ പറഞ്ഞോളൂ, മരപ്പട്ടി എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അനു, വെറുതെ നമ്മൾ ഈ ഒരു പറഞ്ഞു കൂട്ടണ്ട. ഇപ്പൊ എവരിനെയും കളിക്കാനും എന്താ ചെയ്യാൻ പോണ? സീരിയസ് ആയിട്ട് പറയോ, ഞാൻ എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരും. നിങ്ങൾ തടിയും ഞാൻ നോക്കൂല, ഞാൻ വിളിച്ചോണ്ട്. എന്റെ അച്ഛൻ അതിനൊക്കെ അപ്പുറമാണ് അറിയല്ലേ. അനു, ഞാൻ ഒരു പറയുമ്പോ നീ എന്തിനാണ് ഈ വിഷയം ഉണ്ടാക്കുന്നത്? വിഷയം ഉണ്ടാക്കണം. കരിപ്പട്ടി എന്നല്ലേ പറഞ്ഞോളൂ, അല്ല മരപ്പട്ടി ഒന്നും പറഞ്ഞു. അപ്പൊ ഞാൻ എത്രയോ പ്രാവശ്യം ലക്ഷ്മിയെ കളിയാക്കിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അച്ഛനെ വിളിച്ചു. നാളെ സമയത്ത് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു പനി വന്നു നിങ്ങൾ, ഞാൻ പറയട്ടെ. പനി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യണേ? ഈ കരിപ്പൊട്ടി കാപ്പിട്ടല്ലേ കുടിക്കാറുള്ളത്? അവർ റമ്മിനകത്ത് കുരുമുളക് ക്ലിന്റന് പനി വന്നപ്പോ കരിപ്പൊട്ടി കാപ്പിയാണ് കുടിച്ചത്. ഭയങ്കര തമാശ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല, ഞാൻ ചിരിക്കൂല. ഇത് തമാശ കളിക്കുന്ന സത്യം സീരിയസ് ആണെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ വിളിച്ചോണ്ട് വരും. അച്ഛൻ വരുവേ, അച്ഛൻ വരുവേ. ഞാൻ അതിനും വിളിയാക്കണല്ലോ ദൈവമേ. എത്ര നാളായി കണ്ടിട്ട് ഞാൻ എപ്പോഴും ഉള്ളവരെ ചോദിക്കും എത്ര സത്യം എനിക്ക് കാണണമെന്ന്. ഭയങ്കര ആഗ്രഹം, എത്ര നാളായി കണ്ടിട്ട്. ഇതൊക്കെ മോശമാണ്, നീ ഇങ്ങനെ സഹപ്രവർത്തകരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു.
അച്ഛാച്ചാന്ന് വിളിച്ചപ്പോ അങ്ങനെ മുണ്ടെടുത്തിട്ടുള്ള ഒരു അങ്കിള് വന്നു. ഇതാരത്? എന്റെ അച്ഛനാണ്. ഇതാണോ? ഞാൻ എന്റെ അച്ഛൻ. അച്ഛന്റെ പേര് സതീശൻ എന്നാണ് പേര്. നാട്ടിലേക്ക് കരിപ്പട്ടി സതീശൻ. അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്? അതെ, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോ നമ്മള് കഴിഞ്ഞ 5 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന പേരാണ് മിസ്റ്റർ ആര്യനാട് സതീശൻ. അപ്പൊ സതീശൻ അങ്ങള് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലട്ടോ. സതീശൻ അങ്ങള് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അച്ഛാ. വേറെ ലെവൽ അച്ഛൻ. എന്തൊരു വൈബ് ഇവിടെ സെലിബ്രിറ്റി. അച്ഛന്റെ ഫേസിലെ കാണുന്നത് അച്ഛന് ടെൻഷൻ ആണ്. ഒരു ടെൻഷനും ഇല്ല. അനുവിന് വരെ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. യൂഷ്വലി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോഴാണ്, ഇപ്പൊ സലീമേട്ടനൊക്കെ വരുമ്പോഴാണ് എല്ലാരടുത്തും ഹായ് ഹായ്. എന്ത് എനർജി ആയിരുന്നല്ലേ. ഞങ്ങൾ വരെ ഞെട്ടിപ്പോയി അച്ഛാ. നോബിച്ചേട്ടനായിരുന്നു ഏറ്റവും അധികം അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. കാരണം ഭയങ്കര നിങ്ങൾ തമ്മില് ഭയങ്കര സ്നേഹമാണെന്നാ പുള്ളി പറഞ്ഞിരുന്നത്. നല്ല കേരളത്തിലെ പ്രേക്ഷകർ എല്ലാം കാത്തിരിക്കുന്നത് ആരാണ് ഇതെന്ന് കാണാൻ. സത്യം പറഞ്ഞ ആൾക്കാർ വിചാരിക്കും ഏതോ കള്ളക്കടത്തുകാരന്റെ മുഖമാണ് നമ്മളിങ്ങനെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത്. ഇതൊരു ജ്യോത്സ്യന്റെ മുഖം പാവം. ഒരുപാട് പേര് കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരുടെ പാരന്റ്സിനെക്കാളും ഏറ്റവും ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു അച്ഛൻ എന്ന് പറയുന്നത് അനുവിന്റെ അച്ഛനാണ്. അപ്പം ആ പേര് വരെ രജിസ്റ്റേർഡ് ആണ്. 5 വർഷമായിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡപ്പിന്റെ അങ്ങേയറ്റം വരെ തിരിഞ്ഞു. ഇന്ന് ഇവിടെ ഫ്ലോറിൽ വരണേക്കാളും മുന്നേ ഇവർ രണ്ടുപേരും തമ്മിലൊന്ന് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു. അനുവിന് 2 ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. അതോ അത് ഇന്നലെ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് വരണം, ഞാനവിടെ ഉണ്ട്, എന്റെ എനിക്ക് ചുമ്മാ ഞാൻ എന്തെങ്കിലും വീട്ടിൽ ഈ കടൽമാവ് അതൊക്കെ ഇടുമ്പോ ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്കും കൂടി ഇട്ടു തരുമെന്ന് പറഞ്ഞ് വരാറുണ്ട്. അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് പിന്നെ അത് ചെയ്യുമ്പോ ഡൈ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ എന്നെ ചെയ്യും വീട്ടിലിരുന്ന് അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഇഷ്ടമല്ല അന്ന് ഫേഷ്യലി. എന്തായാലും അനുവിന്റെ അച്ഛൻ ഈ ഒരു ഫ്ലോറിൽ വന്നപ്പോ ശരിക്കും ഏറ്റവും ബ്ലസ്ഡ് മൊമെന്റ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നണേ. അപ്പൊ അച്ഛാ അച്ഛനെയും തുടങ്ങാണ്. നമ്മുടെ അനുക്കുട്ടിയെ പറ്റിട്ട് പലരും വിചാരിക്കും അനു ഇങ്ങനെ തന്നെയാണോ, ഇതിനൊക്കെ ഉള്ള ഉത്തര അച്ഛൻ തന്നെ പറയും. എങ്ങനെയാണ് നമ്മുടെ അനുക്കുട്ടി വീട്ടില്? മിടുക്കിയാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഉടക്കാണ്. എന്താ കാരണം? ഈ തലമുടിയുണ്ടോ? മൊത്തം വെട്ടി കളഞ്ഞു. കാതിലൊക്കെ കണ്ടിട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമല്ല. കാത് കുത്തി കാതൊക്കെ ഓടക്കുഴൽ പോലെയായി. പിന്നെ അതൊക്കെ പോട്ടെ. എന്നാലും നമ്മുടെ അനുക്കുട്ടി എന്ന് പറയുമ്പോ വളരെ ചെറുപ്രായത്തില് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത്. അച്ഛൻ എന്താ തോന്നണേ മോളെ പറ്റിട്ട്? മോളെ പറ്റി എനിക്ക് നല്ല അഭിമാനമാണ്. അവിടെ ഈ മോളൊറ്റ ഈ പ്രൈവേറ്റ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ഞാൻ അറിയപ്പെടുന്നത്. ഞാനായിട്ട് പിന്നെ നേരത്തെ സതീശന്റെ മോളായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ എന്നെ അറിയപ്പെടുന്നത് അനുവിന്റെ അച്ഛനാണ്. ഒരു അച്ഛൻ ഇത്ര അഭിമാനത്തോടുകൂടി പറയുമ്പോ, അതായത് മകളുടെ പേരിൽ ഞാൻ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോ അതിൽ പരം ഒരു അഭിമാനം വേറെ ഇല്ല.